അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സി എം എ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ ഒരു പൂവിൻ്റെ ഭംഗി കണ്ടോ? ഇത് വോഗൺവില്ലയാണ് കേട്ടോ. ഒരു വെറൈറ്റി വരുന്നതാണ്. ഇതിൽ മൂന്ന് കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ മൂന്ന് കളറല്ല വരുന്നത്, വൈറ്റും. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ യൂട്യൂബിലൊക്കെ കാണാം വൈറ്റ് കളറും, പക്ഷേ അത് എനിക്ക് കിട്ടിയിട്ടില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കയ്യിൽ വൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യണേ. എനിക്കിതിൻ്റെ തൈ ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ്. അപ്പോൾ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ, അതിൻ്റെ ഒരു ഭംഗി നോക്കിയാൽ. ഈ ഒരു കളർ ശരിക്കും ഈ ഒരു കളറാട്ടോ ഇത് വരുന്നത്, കണ്ടോ. എൻ്റെ കളർ കയ്യിലുള്ള മൂന്ന് കളർ ഇങ്ങളെ കാണിച്ചു തരാണ്, കണ്ടോ. ഇതിലൊരുപാട് കളറ് ഇനി ഉണ്ട്. അപ്പോൾ ഇല കാണാണ്ട് പൂക്കുക എന്ന് പറയൂലേ. ഇതിനൊന്നും ഒരു വളവും കൊടുക്കാണ്ടോ ഈ ചെടികളൊക്കെ പൂത്തേക്കുന്ന് തിരിഞ്ഞു നോക്കാണ്ട് കുറേ ആയി. അപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ഒരു കളറ് ലൈറ്റ് പിങ്കും ഒരു ഓറഞ്ചും ഒക്കെ മിക്സായിട്ട് വരുന്ന ഒരു കളറാണ് വരുന്നത്. അപ്പോൾ എന്താ നിറയെ പൂക്കളെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നോക്ക്. അതിൻ്റെ മെരടാണ് ഈ കാണുന്നത്, വളമൊന്നുമില്ലാണ്ട് ക്ഷീണിച്ച് കിടക്കുക മെരട് ഭാഗമൊക്കെ. ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം ഇനി. ഇപ്പോൾ ഓരോരോ വിഷയങ്ങളായിട്ട് നമുക്ക് ചെടികൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ നോക്കി കൊണ്ടുവന്നാൽ മാത്രമേ പൂക്കളുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കളറ് വരുന്നത് ഈ ഒരു കളറാട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ. ആ ഇതൊക്കെ ഇതിൽ ഈ വീഡിയോയിൽ കാണുന്ന, ഞാൻ രണ്ടും നോക്കിയിട്ട് തന്നെ വീഡിയോ എടുക്കുന്ന സെയിം കളറുകളാട്ടോ പൂക്കൾ. ഇതും അതുപോലെ തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്, കണ്ടില്ലേ. നിറയെ പൂക്കളാണ് ഈ ഒരു പ്ലാന്റിലുള്ള വരുന്ന. ഇതും കണ്ടോ ഇതിൻ്റെ ഒക്കെ തൈകൾ കൊടുക്കാണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ തൈകൾക്ക് വരുന്നത് 300 രൂപ ആട്ടോ വരുന്നത് തൈകൾക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ. പിന്നെ കൊറിയർ ചാർജും വരും. അപ്പോൾ ആർക്കെങ്കിലും എൻ്റെ തൈകളൊക്കെ വേണമെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഈ മൂന്ന് കളർ മാത്രമേ ഇല്ലേ. അപ്പോൾ കണ്ടോ അതാ നിറയെ പൂക്കളെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ. ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് പ്ലാന്റ് തന്നെ മതി നിറയെ പൂക്കളായിട്ട്. ഇതിലടുത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതാണ്ടോ, ഈ എല്ലാം ആണേ വരുന്നത്. ഇതും തോന്നാൻ പക്ഷേ ഇലകൾ കാണുന്നുണ്ട്. അതിപ്പോൾ അടുത്ത് മാറ്റി വെച്ചതുകൊണ്ടാവും ഇലകൾ. മറ്റത് കുറച്ച് വർഷങ്ങളായ പ്ലാന്റുകളാട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയതാ ഈ ഒരു കളറാണ്. ഈ യെല്ലോയും ഒരു ഓറഞ്ചും മിക്സായിട്ട് വരുന്ന തന്നെ ഇതും വരുന്നത് ഈ ഒരു കളറാട്ടോ. ഇത് വരുന്നത് ഈ മൂന്ന് കളറാണ് നമ്മളെ കയ്യിലിപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ തൈകൾ വരുന്നത് 300 രൂപയാണ് വരുന്നത്. പിന്നെ കൊറിയർ ചാർജ് കേട്ടോ വരുന്നത്, കണ്ടില്ലേ. എന്ത് രസമാണ് നോക്കിയേ. ഇതിൻ്റെ വൈറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കയ്യിലില്ല. ഇത് ഇപ്പോഴടുത്ത് മാറ്റി വെച്ചൊരു തൈയാണ്, അതുകൊണ്ടാണ് ഇതിന് ഇത്ര ഇലകളുള്ളത്. മറ്റേത് കുറേ വർഷമായി ഒരു ചട്ടി തന്നെ വളമില്ലാണ്ട് കിടക്കുന്ന ആയതുകൊണ്ടാണേ. അപ്പോൾ അതാ നമ്മളെ മിസ് വേൾഡ് ആണ് കേട്ടോ. അത് മിസ് വേൾഡിൻ്റെ ഒരു ഭംഗി നിങ്ങൾ നോക്കിയേ. എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയ മിസ് വേൾഡ് എന്ന് ഇങ്ങനെ പേര് കൊടുത്ത തന്നെ വെറുതെ അല്ല അല്ലേ. അത്രയ്ക്ക് ഭംഗിയല്ല ഈ ഈ പൂക്കളെ കാണാൻ. നിറയെ പൂത്ത് നിൽക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് ഈ ഈ വർഷം ആദ്യമായിട്ട് പൂക്കൾ ഉണ്ടായതാണ് കേട്ടോ മിസ് വേൾഡ്. ഇത് കുറേ വർഷം പഴക്കമുള്ള പ്ലാന്റുകളാണ്. ഈ വർഷത്തിനൊക്കെ അല്ല, ഈ പ്ലാന്റുകൾക്കൊക്കെ 5-8 വർഷം പ്രായമുണ്ട് കേട്ടോ. കണ്ടോ ഇതാണ് നമ്മളെ പ്ലാന്റ് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ മിസ് വേൾഡ്. എന്തൊരു ഭംഗിയാണ് നോക്കി നിങ്ങളോ അതിൻ്റെ ഒരു ഭംഗി. ഇത്ര ഭംഗിയുള്ള വേറൊരു പ്ലാന്റ്. ഓരോന്നും എടുത്തു നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഓരോരോ പ്ലാന്റും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ പൂക്കളും എടുത്തു നോക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെയാ. അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ പ്ലാന്റുകളും ഓരോ പൂക്കൾ. ഉണ്ടോ ഇതുപോണങ്ങളൊക്കെ വീട്ടിൽ പൂക്കളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനൊക്കെ കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ നമ്മൾ ചെയ്യലും പറയലുണ്ട്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന പോലാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞങ്ങളിങ്ങനെ വരും കേട്ടോ.
അപ്പോൾ ഇതുപോലെ ചെടികളും പൂക്കളൊക്കെ വാങ്ങി ഉണ്ടാക്കിയൊക്കെ ചെയ്യാം കേട്ടോ. തന്നെ നമ്മളെ മിസ് വേൾഡിൻ്റെ തൈകൾ 600 രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളുടെ വലിപ്പം കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ചോദിച്ചിനെ. അപ്പം അതൊന്ന് നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ 600 രൂപക്ക് നമ്മൾ കൊടുത്ത് കേട്ടോ. ഫ്ലവറോട് കൂടി ഇങ്ങനെ ഉള്ള തൈകളാണ്. അപ്പം അതൊന്ന് വീഡിയോയിൽ നിങ്ങൾ കാണിക്കുകയാണ് തൈകളുടെ വലിപ്പം. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല വെയിലാണ്, ചെടികൾ പൂക്കളുണ്ടാവണമെങ്കിൽ നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ബോഗൺവില്ലയൊക്കെ ഇതാണ്. അപ്പം നമ്മൾ 600 രൂപക്ക് കൊടുത്ത തൈകൾ ഇതാണ്. ഇതാണ് 400 രൂപക്ക് കൊടുത്തതാ ഈ ഒരു പോട്ടിൽ വരുന്ന ഈ ഒരു തൈയാണ് കേട്ടോ. 400 രൂപൻ്റെ തൈ, അതും നല്ല ഹെൽത്തി ആയ തൈ തന്നെയാണ്. പിന്നെ കൊറിയർ ചാർജും ആണ് വരിക. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊടുത്ത്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ബോഗൺവില്ലകളൊക്കെ വെറൈറ്റികളൊക്കെ എവിടെങ്കിലും കാണുകയാണെങ്കിൽ അത് വാങ്ങി വെക്കുക കേട്ടോ. ഇങ്ങനെ പൂക്കളുണ്ടാവും. പിന്നെ അധികം നമ്മളെന്താ, പക്ഷെ വർഷത്തിൽ ഒരു തവണയൊക്കെ പൂക്കളുണ്ടാവും കേട്ടോ. ആ പൂക്കളിങ്ങനെ എന്താ പറയുക, ഒരു വട്ടം ഉണ്ടായി അത് കൊഴിഞ്ഞു പോയി, വീണ്ടും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല, വീണ്ടും നിറയെ പൂക്കൾ വരും കേട്ടോ. അപ്പോൾ ഒരു ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എന്ന് പറയാൻ പറ്റില്ല. ഒരു പിന്നെ പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ നനയ്ക്കുമ്പോൾ ഫ്ലവറിൽ വെള്ളമായിട്ടില്ലെങ്കിൽ ഈ പൂക്കൾ തന്നെ മാസങ്ങളോളം നമുക്കിങ്ങനെ കാണാനുണ്ടാവുകയും ചെയ്യും. ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ അടുത്ത പൂക്കൾ താനേ കയറി വരികയും ചെയ്യും കേട്ടോ. പിന്നെ അധികം കെയർ വേണ്ട, വളങ്ങൾ വേണ്ട, ഒന്നും വേണ്ട, എന്തെങ്കിലും കുറച്ച് വളങ്ങൾ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മളെ കടലാസ് പൂക്കളുടെ വിശേഷങ്ങൾ. ഇതിപ്പോൾ ആദ്യത്തെ ഫ്ലവറൊക്കെ കഴിഞ്ഞ് ഒക്കെ കൊഴിഞ്ഞു പോയ ശേഷം വീണ്ടും ഇതുമ്പോൾ ഫ്ലവർ വന്നു. ഈ കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്തു നോക്കിയറിയാം, ഞങ്ങൾ യൂട്യൂബിൽ എടുത്തു നോക്കിയറിയാം. നമ്മളെ വീഡിയോസിൽ നമ്മളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വള്ളവും ചെയ്യാണ്ട് തന്നെ വീണ്ടും ഇപ്പോൾ രണ്ടാമത് പൂക്കൾ വന്ന, ഈ വർഷം ഇപ്പോൾ രണ്ടാമത് പൂക്കൾ വന്ന ചെടിയാട്ടോ ഇത്. നിറയെ പൂക്കളുണ്ട്, നമ്മൾ ഇല കാണാണ്ട് പൂക്കളുള്ളൊരു സൈസാണ്. ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അറിയാം പക്ഷേ ഓർത്തെടുക്കാൻ പാടാ. വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകളൊക്കെ പറയാനും ഓർത്തെടുക്കാനും ഒക്കെ പാടാണ്.